ഇതിനെ കൽപ്പിക്കണം ചോദ്യം ചോദിക്കരുത്. വൈഷ്ണവ, അതിലൊരു വിഷ്ണു ഉണ്ടല്ലോ, ശിവനും ഉണ്ടല്ലോ. ദീൻപോളി ദുൽഖർ സൽമാൻ പറഞ്ഞു, വൈഷ്ണവയോട് പ്രണയമല്ല ആരാധനയാണ്. നാട്ടിലെടുത്ത കുറച്ച് പടം, പിന്നെ ഗോകുലെടുത്ത KSRTCയിലുള്ള കൃഷ്ണന്റെ പടങ്ങളും. നെഗറ്റീവ് നമ്മൾ ഇത് കൂടെ കേൾക്കാം, ഇത് കൂടെ വേണം. സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നെ പറ്റി പറയാൻ, ഞാൻ വൈഷ്ണവ, വൈഷ്ണവ കേസുനിൽ. ഞാൻ BCOM സെക്കൻഡ് ഇയർ സെൻറ് തോമസ് കോളേജിലെ വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഡാൻസറാണ്, എൻ്റെ പാഷൻ ഡാൻസാണ്. പിന്നെ എന്നെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, ഞാൻ നിങ്ങളെന്നെ വൈറലാക്കിയ കൃഷ്ണനാണ് ഞാൻ. ഉറിയടിക്കാണ്. പാരൻസിനെ പറ്റി പറയാന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അച്ഛൻ്റെ അമ്മ. അമ്മയുടെ പേര് മിനി, അച്ഛൻ്റെ പേര് സുനിൽ, അച്ഛമ്മയുടെ പേര് വിജയലക്ഷ്മി. അമ്മയും അച്ഛനും ആണ് എൻ്റെ ഗുരു, എൻ്റെ നൃത്തത്തിൻ്റെ ഗുരു എൻ്റെ അച്ഛനും അമ്മയാണ്. വൈറലാവുന്നതിനെക്കാട്ടും മുന്നേയുള്ള വൈഷ്ണവ ഓൺലി ഡാൻസ്, ഡാൻസ് മാത്രം, ഡാൻസ് പഠിപ്പ് അങ്ങനെയുള്ളൂ. കഴിഞ്ഞ 2 വർഷം ഉറിയടിക്കണനായിട്ടുണ്ട്, ബട്ട് അങ്ങനെ വൈറലായിട്ടില്ല. ഇപ്രാവശ്യമാണ് വൈറലായത്. ഇപ്പോൾ എങ്ങനെയാ പറയാന്നൊന്നും എനിക്കറിയില്ല. സന്തോഷം, എന്നെ വൈറലാക്കിയ എല്ലാവരോടും എനിക്ക് സന്തോഷം മാത്രമേ, എൻ്റെ നന്ദിയും എൻ്റെ സന്തോഷം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ അച്ഛൻ്റെ സ്റ്റുഡൻസിനെ ഞാൻ ഇപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാംസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് കൊറിയോഗ്രാഫി ചെയ്ത് കൊടുക്കും. സെമി ക്ലാസിക്കൽ മോഡൽ, ഒരു തീം ബേസ് സ്റ്റോറി ആണെങ്കിൽ, ക്ലാസിക്കൽ അല്ല, ക്ലാസിക്കൽ മിക്സ് വിത്ത് സെമി ക്ലാസിക്കൽ. ഇപ്പോഴത്തെ ജനങ്ങൾക്ക് അതല്ലേ കൂടുതലൊന്നും കൂടി ഇഷ്ടം. 1.5 മണിക്കൂറൊക്കെ ഭരതനാട്യം ചെയ്യുക, അത് ഔട്ട് ഓഫ് കേരള ആണെങ്കിൽ എല്ലാവരും ആസ്വദിച്ചിരിക്കും. കേരളത്തിലുള്ളവർക്ക് ക്ലാസിക്കൽ ഇഷ്ടം കുറവാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ക്ലാസിക്കൽ മിക്സ് സെമി ക്ലാസിക്കലാണ് ഞാൻ ചെയ്യാറ്. ഞാൻ കൊറിയോഗ്രാഫി ചെയ്യും, കുറച്ച് കൊറിയോഗ്രാഫി ചെയ്യും. എനിക്ക് എൻ്റെ റോൾ മോഡൽ, ഡാൻസിലെൻ്റെ റോൾ മോഡൽ ഡോക്ടർ ജാനകി രംഗരാജനാണ്. പിന്നെ പ്രിയദർശിനി ഗോവിന്ദിൻ്റെ മാമിൻ്റെ ഒപ്പം എനിക്കൊന്ന് പെർഫോം ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. മാം കാണുകയാണെങ്കിൽ, എനിക്കൊരു അവസരം തരികയാണെങ്കിൽ, ഒരു എൻ്റെ ഒരു ആഗ്രഹമാണ്. അല്ലെങ്കിൽ മാമിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് പഠിക്കുക എന്നുള്ളതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമാണ്. അത് ഞാൻ ചെല്ലും. പഠിപ്പൊക്കെ കഴിഞ്ഞ്, ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് MA ഭരതനാട്യം ചെയ്യാൻ മാമിൻ്റെ അടുത്ത് നിന്നൊക്കെ ചെയ്യണം എന്നുണ്ട്. വിഷ്ണുവിന്റെ അവതാരമായ കൃഷ്ണനാണ്, കൃഷ്ണനാണ് എൻ്റെ എല്ലാം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ കൃഷ്ണൻ തന്നെയാണ്. എല്ലാതും ഞാൻ, ഇനിയിപ്പോ എനിക്കിപ്പോ എന്തെങ്കിലും വേണം വെച്ചാ, അച്ഛയ്ക്ക് അത് വേണം, അമ്മ അത് വേണം എന്നൊക്കെ പറയേണ്ട ആവശ്യമില്ല. അത് ഭഗവാൻ എത്ര പൈസ ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ പോലും അതിൻ്റെ മുമ്പിൽ എത്തിക്കും. ആരെങ്കിലും എൻ്റെ മുമ്പിൽ അത് എത്തിക്കും. അത് ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കണ്ണ എൻ്റെ മുമ്പിൽ എത്തിച്ച് തന്നിട്ടുണ്ട്. എന്തും എനിക്ക് ഈ അവസരം തന്നത് സമസ്ത നായർ സമാജം, ഗുരുവായൂരിലുള്ള സമസ്ത നായർ സമാജത്തിൽ ഉള്ള സംഘങ്ങളാണ് എനിക്ക് ഈ അവസരം തന്നത്. അതിലെ അച്യുതൻ കുറുപ്പുമാമൻ, എൻ്റെ സ്വന്തം കുറുപ്പുമാമനാണ് എനിക്ക് എന്നെ ഇതിലേക്ക് വിളിച്ചത്, ചെയ്യാൻ പറ്റുമോയെന്ന് ചോദിച്ചിട്ട് വിളിച്ചത്. പിന്നെ അതിലെ നമ്പ്യാരങ്കലായാലും പ്രമീലേച്ചി ആയാലും ഒക്കെ ബിഗ് സപ്പോർട്ടീവ് ആയിരുന്നു. ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ ബൂസ്റ്റ്, പഴംപൊരി ഒക്കെ, പരിപ്പുവട, എന്താണ് വെച്ചാൽ വിഷ്കണ വെച്ചാൽ അതൊക്കെ കൊണ്ടുവന്ന് തരിക. അതൊക്കെ ബിഗ് സപ്പോർട്ടായിരുന്നു അവരുടെ. അത് അവരൊക്കെയാണ് എന്നെ ഉറിയടി കണലിലേക്ക് എത്തിക്കാൻ ഉണ്ടായത്. ഞങ്ങളൊക്കെ ഒരുപാട് നാളുകൾ പലരും ഉറിയടി കണനായതും ഒക്കെ കണ്ടിട്ടുണ്ട്, പല പ്രോഗ്രാമുകളും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഒരു താളവത്വം, അല്ലെങ്കിൽ ആ ഒരു മനസ്സിനെ ഉൾക്കൊണ്ട് ചെയ്യുന്ന, അതായത് ആ സമയത്ത് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ, കണ്ണൻ്റെ കൂടെ ഉണ്ടെന്നോ അല്ലെൻ്റെ ഒപ്പം? ഓഫ് കോഴ്സ് യെസ്. എനിക്ക് എന്താ പറയാ, ആ കിരീടം ആ ഓടക്കുള്ളും
സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനല്ല. ആ ഇപ്രാവശ്യം ഇത്തിരി വെയിൽ കുറവായിരുന്നു, മഴ കാരണം വെയിൽ കുറവായിരുന്നു. കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ അഷ്ടമരോഹിണിക്ക് സൂര്യഭഗവാൻ ആകെ ഒരു ഉത്സവേ കാണാൻ വരുള്ളൂ ഭഗവാൻ, അത് അഷ്ടമരോഹിണിയാണ്. ചുട്ട വെയിലായിരിക്കും, കാലൊക്കെ ഞങ്ങൾ ചെരുപ്പൊന്നും ഇടാണ്ടാണ് നടക്കുക, കാലൊക്കെ പുള്ളി, അത്രയും ചൂടാണ്. ആ ചൂട്ടത്ത് നടക്കുക എന്ന് പറയണത് തന്നെ ഞങ്ങൾക്ക് അപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ, പക്ഷേ അത്രയും ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്താ പറയുക, ഭഗവാൻ അങ്ങനെ തോന്നിപ്പിച്ചിട്ടില്ല. പക്ഷെ ആ കിരീടം ആ ഒടക്കുള്ള അങ്ങോട്ട് ഊരി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കാലൊക്കെ പൊള്ളച്ച് ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു ദിവസമൊന്നും കോളേജിൽ പോകാനും ക്ലാസ്സിൽ പോകാനൊന്നും പറ്റില്ല, പൊള്ളച്ച് നിൽക്കും അത്. പക്ഷേ നമുക്കതിനൊരു വിഷമമില്ല, ഭഗവാന് വേണ്ടിയിട്ടാണല്ലോ സമർപ്പിക്കണേ, അതുകൊണ്ട് ഒരു വിഷമം എനിക്ക് തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ദിവസം രാവിലെ ഫേക്ക് അക്കൗണ്ട്സ് കുറേ വന്നിട്ടുണ്ടായിരുന്നു, അപ്പം എനിക്ക് എന്തോ ഒരു പ്രശ്നം തോന്നി, ഇതിപ്പോൾ ഇങ്ങനെ വരാൻ എന്താ കാരണം. പിന്നെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു തുടങ്ങി, മോള് നീ ശ്രദ്ധിക്കുക, ഫേക്ക് അക്കൗണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നീ എന്നെ കാണുമ്പോൾ ഞങ്ങൾ അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവർ റിപ്പോർട്ട് ചെയ്യും, നീയും ചെയ്യൂട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഫുൾ ഇങ്ങനെ മെസ്സേജും ഇങ്ങനെ റിക്വസ്റ്റുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഫുൾ ഹാങ് ആയിട്ട് ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ട് ഞാൻ ലേറ്റായി എന്ന് എനിക്കാണ് എണീറ്റപ്പോൾ ആണ് പറയണത് ഇൻ്റർവ്യൂ ഉണ്ടെന്ന്. അങ്ങനെയാണ് ഇൻ്റർവ്യൂ എന്നെയോ എന്തിന്, അപ്പോഴാണ് ഓരോ കോളുകളും വൈറലായി എന്നുള്ളതൊക്കെ ഞാൻ അറിയണം. ഞാൻ ടിക്ടോക്കിലൊന്നും ഇല്ല, അപ്പം എന്താ സംഭവം എന്ന് എനിക്കും അറിയണ്ടായിരുന്നില്ല, എന്ത് ഏത് വീഡിയോ ആണ് വൈറലായെന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസമാണ് വൈറലായത്. പിന്നെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും നോക്കുമ്പോഴൊക്കെ എന്നെ അറിയപ്പെട്ടു. എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ലോകം എന്നെ ഒന്ന് അറിയണം, വൈഷ്ണവ എന്ന് കേൾക്കുമ്പോൾ എന്നെ എല്ലാവരും അറിയാം. അങ്ങനെ ആർക്കായാലും വൈഷ്ണവേനെ അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയണം എന്നുള്ളതിൻ്റെ പണ്ട് തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു, അത് ഡാൻസിലൂടെ അറിയണം എന്ന ഒരാഗ്രഹം. പക്ഷേ എന്നെ ഭഗവാനിലൂടെ അതിക്കും മേലെ ഭഗവാനിലൂടെ അറിയിക്കുക എന്ന് പറയുമ്പോൾ അത് മനസ്സറിയിക്കാൻ പറ്റാത്ത ഒരു ഒരു ഇതന്നെ. കോളേജിൽ, അതായത് നമ്മളിപ്പോ സ്ഥിരം കോളേജിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പെട്ടെന്ന് വൈറലായതിനു ശേഷം നമ്മൾ വീണ്ടും കോളേജിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആ ഒരു വ്യത്യാസം, പെട്ടെന്ന് വൈറലായി കഴിഞ്ഞപ്പോഴത്തേക്കും അകന്ന് അല്ലെങ്കിൽ അകന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ മാറി നിൽക്കുന്നവരടുത്ത് വന്നു, അങ്ങനെ എന്തെങ്കിലും അനുഭവം മനസ്സിൽ പറയണോന്നൊന്നും വിചാരിക്കരുത്. കോളേജിലൊക്കെ എല്ലാവരും എന്നെ സപ്പോർട്ടീവാണ്, എല്ലാവരും എന്താ പറയാ എപ്പോഴും എന്നെ ഇഷ്ടമാണ് എന്നാണ് അവർ പറയണത്, എനിക്കറിയില്ല. എല്ലാവരും വൈഷ്ണവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഫ്രണ്ട്സ് ആയാലും എന്നെ കളിയാക്കാനും പറ്റിക്കാനും ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ എന്നെ കണ്ടാൽ അങ്ങനെ ഞാൻ എല്ലാവരോടും മിങ്കിൾ ചെയ്യുന്നൊരു കൂട്ടത്തിലാണ്. ചിലവരും ഉണ്ടായിരുന്നു ഇങ്ങനെ മിണ്ടാത്തവർ, അങ്ങനെ അവരടക്കം എൻ്റെ നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് കുറച്ച് ഫോട്ടോസ് അയക്കുമോ, ഞങ്ങളും സ്റ്റാർ ആവട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഇവർക്കിപ്പോൾ ഇപ്പോഴാണോ എന്നെ വേണ്ടേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷേ അവർക്ക് അറിയുന്നുണ്ടാവില്ല, ഞാൻ ആർക്കും എനിക്കും അറിയില്ലല്ലോ ഞാൻ ഇങ്ങനെ വൈറലാവുമെന്ന്. അതെ, അത് സന്തോഷം. അവർ പിന്നെയും എങ്ങനെയൊക്കെയോ നമ്പറൊക്കെ തേടി പിടിച്ച് വന്ന് വിളിക്കുമ്പോൾ ഒക്കെ നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. പിന്നെ അമൃത, ഞാൻ ടെൻത്ത് വരെ അമൃതയിലാണ് പഠിച്ചിരുന്നത്. എൻ്റെ ടെൻത്തിലത്തെ ക്ലാസ് ടീച്ചറൊക്കെ വിളിച്ച് അത് പാവം നമ്പറില്ലാണ്ട് തപ്പി പിടിച്ച് വിളിക്കുകയാണ് ചെയ്തത്. അവിടെ നിന്നൊക്കെയോ ചോദിച്ച് അവരൊക്കെ ഞങ്ങൾ പഠിപ്പിച്ച മോളല്ലേ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അവർക്കും സന്തോഷം, അവരെന്നെ വിളിക്കുമ്പോൾ എനിക്കും സന്തോഷം. ഈ ഒരു നൃത്തത്തിലൂടെ അല്ലാണ്ട് വൈഷ്ണവയ്ക്ക് മറ്റെന്തെങ്കിലും കല, സംഗീതം, ചിത്രരചന, മറ്റെന്തെങ്കിലും കലാപരമായിട്ടുള്ള ഇഷ്ടങ്ങളോ ഉണ്ടെങ്കിലും? സംഗീതം കേൾക്കാനിഷ്ടമാണ്, ഒരുപാട് ആസ്വദിക്കാനും ഇഷ്ടം. ഡാൻസ് എന്ന് പറയുമ്പോൾ സംഗീതം ഇല്ലെങ്കിൽ ഡാൻസ് ഇല്ല, നൃത്തമില്ല. നൃത്തത്തിലത്തെ ഒരു വലിയ പാർട്ടാണ് സംഗീതം. സോ നമ്മൾ സംഗീതം സ്നേഹിക്കാണ്ട് പറ്റില്ലല്ലോ. പാടുന്ന എൻ്റെ ക്ലാസ്സിൽ പാടുന്നവരുണ്ട് രണ്ട് കുട്ടികൾ. ഒരു കുട്ടി സെലിബ്രിറ്റിയാണ്, ഒരു കുട്ടി ഭാവിയിൽ സെലിബ്രിറ്റി ആവട്ടെ, അങ്ങനെ ഞാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അവൾ പാർവതി എന്നാണ് അവളുടെ പേര്. സെലിബ്രിറ്റി ആയ കുട്ടിയുടെ പേര് കെ സി അർജുൻ. അവൻ ഓൾറെഡി അവൻ്റെ പാട്ട് പറയാല്ല, അപാരസാരാണ്. പക്ഷേ പാറും അതിലേറെ കേമത്തിയാണ്. പക്ഷേ അവൾ എനിക്കൊരാഗ്രഹമുണ്ട്, ഞാൻ അവളോട് വാക്കും കൊടുത്തിട്ടുണ്ട്, ഞാൻ പെർഫോം ചെയ്യുമ്പോൾ അവൾ എൻ്റെ സ്റ്റേജിൽ അവൾ പാടി
പാടും എന്നൊരു വാക്ക് ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നടത്തി കൊടുക്കുകയും ചെയ്യും. സോഷ്യൽ മീഡിയ, ഇപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഇതിലെന്തെങ്കിലും ഇതിലൊക്കെ ഇപ്പം ആക്റ്റീവ് ആണോ? ഇൻസ്റ്റയില് ഞാൻ 3 വർഷമായിട്ട് ഞാൻ ആക്റ്റീവ് ആണ്. ഇൻസ്റ്റാഗ്രാം മാത്രമേ ഉള്ളൂ. വാട്സപ്പ് ഓൾറെഡി എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് സ്പെഷ്യലായിട്ട് പറയാൻ FB, ഇൻസ്റ്റ അങ്ങനെയാണ്. അപ്പോൾ ഇൻസ്റ്റയിൽ ഞാൻ ആക്റ്റീവ് ആണ്. FBയിലും എനിക്ക് അക്കൗണ്ട് ഇല്ല. ടിക്ടോക്കിലും എനിക്ക് അക്കൗണ്ട് ഇല്ല. അക്കൗണ്ട് ഇപ്പം എനിക്ക് ടിക്ടോക്കിൽ എടുക്കേണ്ടി വന്നു ഈ ഫേക്ക് അക്കൗണ്ട്സ് കാരണം. ഒന്ന് എനിക്ക് അക്കൗണ്ട് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ല അക്കൗണ്ട് ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടി വന്നിരുന്നു. ഇൻസ്റ്റയിലേക്ക് 2 അക്കൗണ്ട്സ് ഉണ്ട്. അത് ഞാൻ ആക്റ്റീവ് ആണോ ചോദിച്ചാൽ അത്ര വലിയ ആക്റ്റീവ് ഒന്നുമല്ല. പക്ഷേ ഇപ്പം ആക്റ്റീവ് ആവേണ്ടി വരുന്നുണ്ടോ എന്നൊരു, അത് നമ്മൾക്ക് കുറേ പേർക്ക്, എനിക്ക് പറയാനുണ്ട്, കുറേ പേർക്ക് മെസ്സേജ് അയക്കാൻ എനിക്ക് പറ്റുന്നില്ല. ആരും വിഷമിക്കരുത്, ഞാൻ അയക്കും. എനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ എല്ലാവർക്കും റിപ്ലൈ ഞാൻ കൊടുത്തിരിക്കും. FBയിൽ എനിക്ക് പേജില്ല. FBയിലേക്ക് പേജില്ല. ഇനി തുടങ്ങണം എന്നുണ്ട്, ബട്ട് ഇപ്പം അടുത്തൊന്നും തുടങ്ങില്ല. ഞാൻ FBയിലേക്ക് പേജില്ല. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവുകയാണ്. വൈഷ്ണവ ഭരതാഞ്ജലി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫിലിം ഇഷ്ടമാണ്, കാണാൻ ഇഷ്ടമാണ്. അവരഭിനയിക്കുന്ന മഞ്ജു ചേച്ചി ആയാലും ഐശ്വര്യ ചേച്ചി ആയാലും ടോവിന ചേട്ടനായാലും മമ്മൂക്ക ആയാലും മോഹൻലാൽ ആയാലും എല്ലാവരും, ഫഹദ് ആയാലും എല്ലാവരും ഒക്കെ ഇഷ്ടമാണ്. നിവിൻ പോളി, ദുൽഖർ സൽമാൻ പറഞ്ഞു, ദുൽഖർ എല്ലാവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഫിലിമിൽ അവരെ പോലെ അഭിനയിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഫിലിമിൽ എനിക്ക് അഭിനയിക്കാൻ ഇപ്പോൾ താല്പര്യമില്ല, ഇഷ്ടമില്ല എന്ന് തന്നെ പറയാം. ബട്ട് എനിക്ക് അറിയപ്പെടണം, ഫിലിം ഇൻഡസ്ട്രി വഴിയല്ല അറിയപ്പെടേണ്ടത്, എന്നെ ഡാൻസർ എന്നൊരു പേരാണ് എനിക്ക് വേണ്ടത്. സിനിമയും തന്നെ വലിയ വലിയ വരുവാണ്, പക്ഷെ അതിന്റെ കഥാപാത്രം ഡാൻസ് ആണെന്ന് കരുതുക. ഇനി ഒരു ഡാൻസിങ്ങിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സിനിമയാണ് ചിത്രീകരണത്തിൽ വരുന്നതെങ്കിൽ, അപ്പൊ അങ്ങനെ ഒരു ചോയ്സ് വരുമ്പോ അത് ഏതെടുക്കും? കുഴപ്പിക്കുന്ന ചോദ്യമൊന്നും ചോദിക്കരുത്. എന്നാലും ഞാൻ പറയാം, ഡാൻസും ഇഷ്ടമാണല്ലോ. സോ ഇപ്പൊ എന്റെ മനസ്സിൽ ഫിലിം ഇല്ല, ഡാൻസാണ്. അപ്പോൾ എന്തോ എനിക്ക് ഇഷ്ടമാണ്, ഫിലിം ഇഷ്ടമാണ്. ഫിലിമിന് ഞാൻ കുറ്റം പറയല്ല, എനിക്കിഷ്ടമാണ്. പക്ഷെ എനിക്ക് എന്നെ ഡാൻസിലിവിടെ എനിക്ക് പ്രോഗ്രാം ചെയ്യണം. എനിക്ക് വേൾഡ് മൊത്തം കറങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓരോ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയാലും ഔട്ട് ഓഫ് ഇന്ത്യ ആയാലും എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാല്ല പെർഫോം ചെയ്ത് ഇങ്ങനെ എന്താ പറയുക, എവിടെയൊക്കെയാണോ വൈഷ്ണവ കളിക്കണേ അവിടേക്ക് ജനങ്ങൾ എത്തുന്ന രീതിയിൽ എനിക്ക് അങ്ങനെ ആവാനാണ് എനിക്ക് ആഗ്രഹം. പോസിറ്റീവ് കമന്റുകൾ വരുന്നവരുണ്ടാവും, നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ടാവും. ഈ നെഗറ്റീവ് കമന്റുകൾ വരുന്നത് വൈഷ്ണവയെ, ഐ മീൻ, വിഷമിക്കേണ്ട അവസരം വന്നിട്ടുണ്ടോ? അതിപ്പോ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ രണ്ടും ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. പോസിറ്റീവ് നമ്മൾ സ്വീകരിക്കുക, നെഗറ്റീവ് നമ്മൾ ഇത് കൂടെ കേൾക്കുക, ഇത് കൂടെ വിടുക. എൻ്റെ ചേട്ടന്മാരായാലും എൻ്റെ ഫ്രണ്ട്സ് ആയാലും എന്നെ എപ്പോഴും പറയും, പൊക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, താഴ്ത്താനും അതിലേറെ ഇഷ്ടമാണ്. പക്ഷേ മാളു അത് കേൾക്കണ്ട, നമുക്കറിയാം മാളു നീ ആരാന്ന്. അത് മതി നമുക്ക്. ഒന്നും നീ കേൾക്കണ്ട, വിഷമിക്കണ്ട, അതൊക്കെ അങ്ങനെ പോട്ടെ. എനിക്ക് പറയണവർ പറയട്ടെ, നമുക്കറിയാലോ നമ്മൾ എന്താണ്. അത് മതി. ഹോബി ഇപ്പൊ ചെറുതായിട്ട് വായനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് വായനയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ ഫ്രണ്ട് നന്നായി വായിക്കും. അപ്പൊ അവളിങ്ങനെ ഓരോ ബുക്സിന്റെ പറ്റി പറയുമ്പോ അവൾക്കൊന്ന് വായിച്ചാലോ എന്ന് തോന്നുന്നുണ്ട്. ഞാൻ വായിക്കൽ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞ ബുക്സിനെ പറ്റിക്ക് വലിയ അറിവൊന്നുമില്ല. അനർഗ പറയണതിൽ അവള് പറയുമ്പോഴാണ് എനിക്ക് ഇന്ന ബുക്സൊക്കെ ഉണ്ട്. അവളും പൂജ എന്നാണ് കുട്ടി ഇങ്ങനെ പറയും, എടേ ആ ബുക്ക് ഇഷ്ടമായോ, ഈ ബുക്ക് ഇഷ്ടമായോ. അപ്പോഴാണ് ബുക്കൊക്കെ വായിക്കണത് നല്ലതാണല്ലേ എന്ന് തോന്നണത്. അപ്പൊ സത്യം പറഞ്ഞെനിക്ക് ഓദർ ചേതൻ ഭഗത് എനിക്കിഷ്ടമാണ്. ആള് എഴുതണതും റൊമാൻറ്റിക് സ്റ്റോറിയൊക്കെ നല്ല രസമാണ്. നമുക്കിങ്ങനെ ഫീൽ ചെയ്യും ഓരോന്ന് വായിക്കുമ്പോൾ, ഇങ്ങനെ ഫീൽ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പൊ എനിക്കിതിരി മടി കയറിക്കായിരുന്നു.
പ്രാക്ടീസ് ചെയ്യാൻ മടി, എന്തോ അറിയില്ല. ഞാൻ ടെൻത്ത് വരെ പ്ലസ് ടു വരെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിരുന്ന പോലെ ഡീസ് കോമ്പറ്റീഷൻ പ്രോഗ്രാംസ് ഒക്കെ വരെ വരുമ്പോൾ ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്യും. വെറുതെ ഇവിടെ ഭയങ്കര ഇതാണ്, രാവിലെ എനിച്ച് യോഗ ചെയ്ത് ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം, അങ്ങനെയാണ് അച്ഛൻ്റെ ഒരു രീതി. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എനിക്ക് ഭയങ്കര മടി പിടിച്ചു. അതെ, സത്യം പറഞ്ഞാൽ എന്നെക്കൊണ്ട് വയ്യാത്തതുകൊണ്ടാണ്. രാവിലെ എനിച്ച് 7:30 ആകുമ്പോഴേക്കും കോളേജിൽ പോയി, അത് കഴിഞ്ഞ് ട്യൂഷൻ, പിന്നെ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അത്, പിന്നെ ഫോക്ക് പഠിക്കാൻ വരുന്നവരൊക്കെ അവർക്ക് ഫോക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതൊക്കെ കാരണം എനിക്ക് ടയർഡ്നെസ്സിനോണ്ടാണ്. പക്ഷേ ഇത് പാരൻസിന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇന്ന് മുതൽ ഞാൻ ഡാൻസ് പ്രോഗ്രാംസ് കിട്ടുന്നുണ്ട്. പ്രോഗ്രാംസ് ഇപ്പോൾ ഒരു കുറച്ചധികം ബുക്ക്ഡ് ആയിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഫുൾ ഇപ്പം മൈൻഡ് പഠിപ്പും, അതും ഡാൻസിൻ്റെ പ്രോഗ്രാം കോറിയോഗ്രാഫി എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്താലേ ഭംഗി ഉണ്ടാവുക, അങ്ങനെയുള്ളൊരു ചിന്തയാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ വൈഷ്ണവിക്ക് ഇപ്പം എന്താ പറയാ, വൈഷ്ണവ പോലും അറിയാത്ത ഒരുപാട് ആരാധകർ അല്ലെ ഇപ്പൊ നമ്മളെ കേരളത്തിലും, എനിക്ക് തോന്നുന്നു കേരളം മാത്രമല്ല ലോകം മുഴുവൻ ഉണ്ടാകാം, ലോകം മുഴുവനും എവിടെയെങ്കിലും മലയാളികളുണ്ടോ അവിടെ എല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ചിത്രമാണ് അത്. അപ്പൊ ഈ ആരാധകരോട് വൈഷ്ണവിക്ക് എന്താണ് പറയാനുള്ളത്? ഞാനിപ്പോൾ അടുത്ത് ഇൻസ്റ്റയിൽ കുറേ ഫാൻസ് പേജൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ടോവിനോ ഫാൻസ്, പൃഥ്വിരാജ് ഫാൻസ്, ഐശ്വര്യ ഫാൻസ് ഒക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വൈഷ്ണവ ഫാൻസ് എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമുണ്ട്. പിന്നെ അതിലൊരു വാചകം ഞാൻ കേട്ടു, കമൻറ്റ് ഞാൻ കണ്ടതാണ് വൈഷ്ണവയോട് പ്രണയമല്ല ആരാധനയാണ്. അതൊക്കെ ഭയങ്കര കൊണ്ടു, ഉള്ളിൽ കൊണ്ടു. ആരായാലും അത് ആ വരി എനിക്കിഷ്ടമായി. വൈഷ്ണവോട് പ്രണയമല്ല ആരാധനയാണ്. എന്തായാലും ആ വരിയുടെ ആള് എന്തായാലും കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ വൈഷ്ണവ എന്ന വ്യക്തി ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് മെയിൻ കാരണം വൈഷ്ണവയുടെ അച്ഛനും അമ്മയുമാണ്. ഇപ്പം നമ്മള് എല്ലാ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മക്കൾ ഒരു നിലയിലെത്തുക അല്ലെങ്കിൽ ഒരു ഇതിലെത്തുക എന്നുള്ളത്. ശരി, ചില മക്കൾ അച്ഛനിലും അമ്മയിലൂടെ അറിയപ്പെടുന്നവരുണ്ട്, ചിലർ മക്കളിലൂടെ അറിയപ്പെടുന്നവരുണ്ട്. ഇപ്പൊ മകളിലൂടെ നിങ്ങൾ അറിയപ്പെടാൻ പോവുകയാണ്, അറിയപ്പെട്ടു തന്നെ പറയാം. ഇത് നേരത്തെ പലരും പറയാറുള്ളത് മാഷ്ടമോള്, സിനിമാഷ്ടമോള് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ കുറച്ച് വർഷങ്ങൾ തൊട്ടിട്ട് പറയാറുള്ളത് വൈഷ്ണവയുടെ അച്ഛൻ എന്നാണ്. അപ്പൊ അത്രയും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പലരും പറയാറുണ്ട് ഈ അച്ഛനമ്മയുടെ മകളായിട്ട് ജനിക്കാൻ പറ്റിയത് വൈഷ്ണവിക്ക് വലിയ ഭാഗ്യമാണ് എന്ന് പറയാറുണ്ട്. സത്യത്തിൽ അത് കേൾക്കുമ്പോൾ ഞാൻ തിരുത്താറാണ്. അത് ഈ ഇങ്ങനെ ഒരു മകളുടെ അച്ഛൻ ആവാൻ സാധിച്ചത് വലിയൊരു പുണ്യമാണെന്ന്, ഭാഗ്യമായിട്ട് കരുതുന്നു എന്നാണ് ഞാൻ അവർക്ക് തിരുത്തി കൊടുക്കാറ്. അതാണ് സത്യം. കാരണം എപ്പോഴും നമ്മൾ വിചാരിക്കുന്നു ഇവർ നമ്മളുടെ മക്കളാണെന്ന്. ഏതോ ആത്മാക്കൾ നമ്മളെ സെലക്ട് ചെയ്യുന്നതാണ്. ഈ അച്ഛനമ്മമാർക്ക് കുഞ്ഞായിട്ട് ജനിച്ചാൽ ഈ ജന്മത്തിലെങ്കിലും എൻ്റെ ജന്മ സാഫല്യം കൈവരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ആ ധാരണ പുലർത്തിക്കൊണ്ടാണ് ശരിക്കും പറയുക സഞ്ചിത കർമ്മങ്ങളും കൊണ്ട് ഇവർ ജനിക്കുന്നത് തന്നെ. അപ്പോൾ അവർ സെലക്ട് ചെയ്തതാണ് ഞങ്ങളെ. ഞങ്ങളെ വളർത്താൻ ഈശ്വരൻ ഏൽപ്പിച്ചു. ആ ഡ്യൂട്ടി ഞങ്ങൾ ചെയ്യുന്നു എന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഈ ഒരവസ്ഥയിലെത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തും. അയാളുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു നർത്തകിയാവുക, വേൾഡിൽ അറിയപ്പെടുന്ന ഒരു നർത്തകിയാവണം. ആൾക്ക് കുറേ റോൾ മോഡൽസ് ഒക്കെ ഉണ്ട്, അവരെ പോലെ ആവണം. വിഷ്ണു ഭഗവാൻ ആരാധിക്കുന്നവരാണ്, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അതായത് കൃഷ്ണൻ, അതായത് ഞങ്ങൾക്ക് ജനിച്ച ഒരു മകളുടെ രൂപത്തിൽ ജനിച്ച ഉണ്ണി കണ്ണനാണ് വൈഷ്ണവ എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, എന്താ അതിൽ സംശയം? അതൊരു യാതൊരു സംശയവും ഇല്ല. എന്താ വെച്ചാൽ ഉണ്ണിക്കണ്ണൻ ആളുടെ കൂടെ ഉണ്ട്. ശരിക്കും ഭഗവാൻ എപ്പോഴും കൂടെ ഉള്ള ഒരാളാണ്. അങ്ങനെ നമ്മള് അങ്ങനെയാണ് ഞങ്ങൾക്ക് ധരിക്കേണ്ടി വന്നിരിക്കുന്നത്. പിന്നെ ഇയാളുടെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊന്നും ആവശ്യപ്പെടാറില്ല. പക്ഷേ ആ സമയമാകുമ്പോൾ എന്താണോ അയാൾക്ക് വേണ്ടത് അത് നടന്നു പോയി കിട്ടുന്നു. എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ആ നേരത്ത് എങ്ങനെ വന്ന് ചേർന്നിട്ട് പൂർണ്ണമായിട്ടും
ആളുടെ ആഗ്രഹപ്രകാരം നടക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം. ഞാൻ പറയുകയാണെന്നുവെച്ചെങ്കിൽ എൻ്റെ വയറ്റിലേക്ക് കിടക്കുമ്പോൾ തന്നെ ഞാനൊരു 9 മാസം വരെ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്, ഡാൻസ് നൃത്ത ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. പിന്നെ എല്ലാം അവൾ കണ്ടും വളർന്നിട്ടാണ്, അവൾ വളർന്നത് അങ്ങനെ തന്നെയാണ്. കുസൃതി എന്ന് പറഞ്ഞാൽ ഒരു ശല്യം ഉണ്ടായിരുന്നില്ല. ഒരു എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ ഒരു ഭാഗത്ത് ഒരു പായ വിരിച്ചിട്ട് അവിടെ വെച്ച് കൊടുത്താൽ, അവർ കളിക്കുന്ന എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതുമ്മ തിരിപ്പിടിച്ച് ക്ലാസ് കഴിയുന്നവരിയ്ക്കും ഒരു കുഴപ്പം നമുക്ക് അവളെ കൊണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. വലുതായതിൻ്റെ ശേഷം ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെടുകയോ ചോദിക്കുകയോ ഒന്നുമില്ല. നമ്മൾ കണ്ടറിഞ്ഞു ഇപ്പോൾ വാങ്ങിച്ചു കൊടുക്കണം, അവൾക്ക് കിട്ടും. അതാണ് അവളിലുള്ളൊരു വ്യത്യാസം. ഞാൻ പറയാനാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളനുസരിക്കുന്ന, ഞങ്ങൾ രണ്ടുപേരെയും അനുസരിക്കുന്ന ഒരു മകൾ തന്നെയാണ് അവൾ ഇന്ന് വരെ. അങ്ങനെ ഉണ്ടാവട്ടെ, ഇനിയും അത് തന്നെ തുടരട്ടെ എന്നുള്ളൊരു ആഗ്രഹവും പ്രാർത്ഥന ഇപ്പോഴും ഉണ്ട്. വൈഷ്ണവ എന്നുള്ള പേരെന്നെ ഇട്ടത് ഭയങ്കര അത്ഭുതമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോയപ്പോൾ ആ തന്ത്രി പറഞ്ഞത് വൈഷ്ണവ, അതിലൊരു വിഷ്ണു ഉണ്ടല്ലോ ശിവനും ഉണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. ആരാണ് ഈ പേരിട്ട കുട്ടിക്ക് എന്ന് ചോദിച്ചത്. അപ്പോൾ ആരും കേട്ടിട്ടില്ല വൈഷ്ണവ എന്നുള്ള പേര്. ഇവൾക്ക് പേരിട്ടത് തന്നെ ഞങ്ങളൊരു 10 പേര് സെലക്ട് ചെയ്തിട്ട് നമ്മൾ, ഞാനും നമുക്ക് ഞങ്ങൾ രണ്ടുപേരും മാത്രം തന്നെയാണ് പേരുകൾ. എനിക്ക് വേറൊരു പേര് നീലിമ എന്നുള്ള പേരിടാനായിരുന്നു എനിക്കിഷ്ടം. അപ്പോൾ അത് അച്ഛനിഷ്ടമല്ല. അപ്പോൾ നമ്മൾ ആ ഒരു 10 പേര് സെലക്ട് ചെയ്തിട്ട് നമ്മൾ നറുക്കിട്ടിട്ട് കിട്ടിയ പേരാണ് വൈഷ്ണവ. ഈ പേരുമായിട്ട് കുട്ടികൾക്കൊരു ബന്ധമുണ്ട്. നമ്മൾ ഏത് പേരിട്ടിട്ട് നിരന്തരമായിട്ട് അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സ്വഭാവം അവരിൽ ക്രിയേറ്റ് ചെയ്ത് വരുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പല കുട്ടികളുടെയും പേര് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു പഠനം തന്നെ നടത്താറുണ്ട്. പല വിഷയങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിലൊന്നും മനസ്സിലായത് ചില കുട്ടികളുടെ പേരുകൾ തന്നെ അവരെ സ്വഭാവ വൈകൃതങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതായത് അക്ഷരങ്ങൾക്ക്, ഏത് അക്ഷരങ്ങളും ശരിക്കും വേറെ മന്ത്രമാണ്. മനനാതു തണായത് ഇതി മന്ത്ര എന്നാണ്. അപ്പോൾ മനസ്സിനെ ത്രാണനം ചെയ്യിക്കുന്നതാണ് മന്ത്രം. അപ്പോൾ ഈ നിരന്തരമായിട്ട് കേൾക്ക്, നമ്മൾ വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രീക്വൻസിയാണ് ഇവരുടെ ഓറയിലും ഇവരുടെ ആ എന്താ പറയുക ഒരു ന്യൂറോ ബയോളജിക്കൽ സിസ്റ്റത്തിൽ ആ ചേഞ്ച് വരുത്താൻ സഹായിക്കുന്നത്. ആ പേരിടുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമെന്ന് തോന്നിപ്പോയി. എനിക്ക് എൻ്റേതായ ഒരു വിശ്വാസമുണ്ട്. ഞാൻ ഒരു ഈശ്വര വിശ്വാസിയാണ്. പല അനുഭവങ്ങൾ കൊണ്ടുമാണ് അവിടെ അങ്ങനെ ആയി തീർന്നിട്ടുള്ളത്. ആ ഒരു വിശ്വാസം വെച്ചിട്ട് ഞാൻ ഇടുന്നൊരു പേര് ഒരു മോശമാവാൻ വഴിയില്ല എന്നുള്ള ധാരണ വെച്ചിട്ട് തന്നെയാണ് അത് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അത് സംഖ്യാശാസ്ത്രമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇല്ല. അപ്പൊ ഈ വയറിലാകാനുള്ള കാരണം പെട്ടെന്ന് ഇങ്ങനെ ആകാനുള്ള എന്തെങ്കിലും ഇതുണ്ടോ? കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വയറിലാവാൻ ഫോട്ടോഗ്രാഫേഴ്സ് തന്നെയാണ്, അവരുടെ ഫോട്ടോസ് തന്നെയാണ്. അതിൽ രണ്ട് വ്യക്തികളാണ് മെയിൻ, ഒന്ന് രാഹുലേട്ടനും ഒന്ന് ഗോകുലും. എൻ്റെ സ്വന്തം, എൻ്റെ കൂടപ്പിറപ്പല്ല എന്നാൽ പോലും ഇപ്പൊ കൂടപ്പിറപ്പായ എൻ്റെ രാഹുലേട്ടൻ എൻ്റെ ഗോകുലേട്ടനാണ്. ഓ വിളിക്കാലോ രാഹുലേട്ടോയ് ഗോകുലേട്ടോയ്. ശ്രീകൃഷ്ണൻ ഞങ്ങൾ കുറച്ചു കാലമായിട്ട് ഞങ്ങൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, 15 വർഷമായിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോ കഴിഞ്ഞ വർഷം ഞങ്ങള് മാളുവിന്റെ ഫോട്ടോ എടുത്തു. അത് അത്യാവശ്യ നിലയിൽ തന്നെ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടു. അതിനുശേഷം ഒരുപാട് കോളുകൾ വന്നു, ഈ കൃഷ്ണൻ ആരാണ്, ഇവിടുത്തെ കൃഷ്ണൻ പ്രത്യേകത ഉണ്ട്, നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞങ്ങൾക്കറിയായിരുന്നു ഒരുപാട് ഫോട്ടോസ് എന്തായാലും ഇറങ്ങും. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഞങ്ങളുടെ രണ്ടുപേരും ഫോട്ടോസ് കാത്തിരിക്കുന്ന ഞങ്ങളുടെ കുറച്ച് കൂട്ടുകാരുണ്ട്, കുറച്ചധികം കൂട്ടുകാരുണ്ട്. അപ്പോൾ അവർക്ക് മുന്നിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും വെക്കണമെങ്കിൽ അതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയിട്ട് കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ തലേ ദിവസം ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് പ്ലാൻ ചെയ്താണ് ഇങ്ങനൊരു ചെറിയൊരു ഷൂട്ട്. അപ്പോൾ അല്ല, അപ്പോൾ ഞങ്ങൾ ഈ ഇപ്പം ഈ കാണുന്ന ഫോട്ടോസ് വൈറലായത് ഇപ്പം ഈ 2 വർഷം ഞങ്ങളുടെ കുറച്ച് സീരിയസ് പടങ്ങൾ മാറ്റി നിർത്തി. അതായത് ഞങ്ങൾ കാട്ടിലെടുത്ത ശ്രീകൃഷ്ണൻ്റെ കുറച്ച്, ഞാനെടുത്ത കാട്ടിലെടുത്ത കുറച്ച് പടം, പിന്നെ ഗോകുലെടുത്ത KSRTCയിലുള്ള കൃഷ്ണൻ്റെ പടങ്ങളും മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഫ്രെയിമുകളൊക്കെ ഞങ്ങൾക്ക് ഓൾറെഡി കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് കിട്ടി കഴിഞ്ഞു. അത് മാളുവിൻ്റെ ആണ് ഞങ്ങൾ കൂടുതൽ വൈറലായത്. അതിന് മുന്നേ നന്ദന എന്ന് പറഞ്ഞ കുട്ടിയുണ്ടായിരുന്നു, മീര എന്ന് പറഞ്ഞ കുട്ടിയുണ്ടായിരുന്നു, ഇവരൊക്കെ നമുക്ക് കവർ ചെയ്ത് കഴിഞ്ഞതാണ്. പിന്നെ മാളുവിൻ്റെ ഇപ്പോൾ അതൊന്നും കൂടി ജനങ്ങളിലെത്തി, സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പോൾ കൂടുതൽ ഒന്നും കൂടി ശക്തമായപ്പോൾ
ഇൻസ്റ്റാഗ്രാം മുഖാന്തരം ഫേസ്ബുക്ക് മുഖാന്തരം ജനങ്ങളിലെത്തി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങൾ, കാരണം ഞങ്ങൾക്ക് ഓൾറെഡി കിട്ടിയത് പിന്നെയെന്ന് പറയുമ്പോൾ തലേദിവസം തൊട്ട് അഷ്ടമി ലഹുവിൻ്റെ തലേദിവസം അതിന് മുന്നും രണ്ട് ദിവസങ്ങളിലായിട്ട് എന്നും നമുക്ക് ഇൻസ്റ്റയിൽ വരുന്ന മെസ്സേജുകൾ എന്ന് പറയണമെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഫോട്ടോസ് കാണാൻ ആ പ്രതീക്ഷിക്കുന്നു. രാഹുൽ ദ്രാവിഡിനും ഗോകുൽദാസിനും മാജിക് കാണാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് മെസ്സേജുകൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് അപ്പോൾ നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഇടാം, ആ നമുക്ക് നല്ല ഫോട്ടോസ് അവർക്ക് കൊടുക്കണം. അതും വ്യത്യസ്തമായിട്ട് എങ്ങനെ കൊടുക്കുക എന്നുള്ള ചിന്തകൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാളുവിനെ വിളിക്കുന്നത്. അപ്പോൾ ഗോകുലിനെ കൂടിയിട്ട് ഞങ്ങൾ മാളുവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നു, മാളു ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് എന്തായാലും മാളുവിനൊക്കെ അറിയാൻ ഇപ്രാവശ്യം എത്തും. അത് ഞങ്ങൾക്ക് നല്ലോണം ബോധ്യമുണ്ട്. ആ ബോധ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് മാളുവിനെ നമുക്ക് എന്തെങ്കിലും പ്രീ പ്ലാൻഡായിട്ട് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചപ്പോഴാണ് മാളു പറയണത് ആ ഡ്രസ്സും ആ കോസ്റ്റ്യൂമിലും അങ്ങനെ പുറത്തേക്ക് ചെയ്യാൻ പറ്റില്ല രാഹുലേട്ടാ, അത് വെറുതെ ഒരു ഡ്രസ്സല്ല അത്, അത് നമ്മൾ അത്രയും വ്രതം അനുഷ്ഠിച്ച് 3 മാസത്തോളം വ്രതം അനുഷ്ഠിച്ച് ഭക്തി പുരസ്കാരം നമ്മൾ അതിനോട് കാണിക്കുന്ന ഒരു അർപ്പണമാണ് ആ വസ്ത്രം എന്ന് പറയുന്നതും ആ കിരീടം എന്ന് പറയുന്നതും. അതുകൊണ്ട് ആ കിരീടമൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ രാഹുലേട്ടൻ ഗോകുലോട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതും അങ്ങനെയാണ് നമ്മുടെ അടുത്ത്. അപ്പോൾ നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രോഗ്രാം തലേദിവസം വന്നിട്ട് ഇവിടെ പ്ലാൻ ആയിരുന്നു. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഇടയിൽ പറഞ്ഞാൽ നല്ല റഷാണ്, എല്ലാവരും നമ്മളെയാണ് നോക്കുന്നത്. അതായത് ഞങ്ങളെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, അത് നമ്മളെ സപ്പോർട്ട് ചെയ്യണവരാണ്, അവരോട് ആദ്യമേ തന്നെ നന്ദി പറയുന്നു. അപ്പോൾ നമ്മളോട് ഒപ്പം നിൽക്കുന്ന ഇവർ നമ്മളെന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെന്ത് ഫ്രെയിം വയ്ക്കുന്നു എന്ന് ഒരുപാട് പേര് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഞാനും ഗോകുലും ഫ്രെയിമുകളൊന്നും അധികം വയ്ക്കുന്നില്ല. പ്രോഗ്രാം കണ്ട് കളിച്ച് തെറിച്ച് തലയ്ക്കെട്ടുമായിട്ട് ഞങ്ങൾ നടക്കുന്നത്, കയ്യിൽ ക്യാമറേൻ്റെയും കൂടി തലയ്ക്കെട്ടും കിട്ടി ഞങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ അവർക്കും എന്നെ മനസ്സിലാവുണ്ട് ഇവരെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇവരൊന്നും ഇതിൽ പണം എടുക്കുന്നില്ല, ഇവർ വെറുതെ നടക്കുകയാണ്. അപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം മാളുവിനെ ഞങ്ങൾ മാറ്റി നിർത്തിയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം കാറിൽ കയറ്റിയിട്ട് ഇവിടെ അടുത്ത് കുന്നംകുളത്തിനടുത്ത് കലശമല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് എൻ്റെ ഷൂട്ട് കഴിച്ചിരുന്നു. അപ്പോൾ ഗോകുല് ആ ടൈം കറക്റ്റ് ഒരു ടൈമിലാണ് നമ്മൾ നീങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് ഒരു ഫോറസ്റ്റ് ഉണ്ട് കാട്, കുറച്ച് റിസ്ക് ആയിരുന്നു, അഡ്വഞ്ചർ ആയിരുന്നു. അതിനുള്ളിൽ വെള്ളം ചെളിയും മഴ പെയ്യുന്നുണ്ടായിരുന്നു, അട്ട ഉണ്ടായിരുന്നു. അപ്പോൾ മരത്തമ്മിലൊക്കെ ഇടുന്നിട്ട് ഒക്കെയാണ് അനന്തശയനം പോസ്റ്റിലൊക്കെയാണ് നമ്മൾ ഞാൻ പടർത്തത്. അപ്പോൾ അതിൻ്റെ മഴത്തിന് മുന്നിൽ വീഴാനൊക്കെ പോയിട്ടുണ്ട്, ഭയങ്കര അഡ്വഞ്ചർ ആയിരുന്നു മാറി. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ഗോകുല് ഞാൻ KSRTCയിൽ തലേദിവസം ചെന്ന് അവരോട് ഇങ്ങനെ പെർമിഷൻ ചോദിച്ചു. അപ്പോൾ അവർ KSRTC ഗുരുവായൂരിന്നാണ് ഷൂട്ട് എടുത്തത്. അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു, അവർക്ക് എല്ലാവരും നന്ദിയുണ്ട്. അവരെല്ലാ കാര്യത്തിനും കൂടെ നിന്നു, അവിടുത്തെ എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും എല്ലാ കാര്യത്തിനും കൂടെ നിന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഷൂട്ട് എടുത്തു. കുറച്ച് നേരം ഫ്രെയിമുകളൊന്നും പെട്ടെന്നായിരുന്നു, വിളിക്ക് വയ്യ. അപ്പോൾ 4-5 പടം എടുത്തു, പിന്നെ തിരക്കാണ് അവിടെ. അപ്പോൾ ഞങ്ങൾ ഒരുവിധം ഒപ്പിച്ച് പെട്ടെന്ന് ഇറക്കുക ചെയ്തതാണ്. എന്തായാലും ഇപ്പം മാളുവിൻ്റെ ആ ഒരു ഇത് നിങ്ങളെ രണ്ടുപേരിലൂടെയാണ് ഇത്രയും വൈറലായിരിക്കുന്നത്. ഇനിയും ഇതുപോലെ തന്നെ മാളുവിൻ്റെ വ്യത്യസ്തമായ ഷൂട്ടുകൾ ഇനിയും കാണാനുണ്ടോ? ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് വെറൈറ്റി ഫ്രെയിമുകളോ അങ്ങനെ എന്തെങ്കിലും? അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാല് കൃഷ്ണവേഷത്തില് അവളെ കെട്ടിയൊരുക്കിയിട്ട് ജനങ്ങളിലെ എത്തിക്കാന്നുള്ളൊരു ഒരു മനസ്സിൽ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനോട് കൂടുതൽ അറിയാവുന്നതുകൊണ്ട് ഇതിനോടും ഉള്ള കൂടുതൽ നമുക്കിതിനോട് അറിയാം. ഇതെങ്ങനെയാണ് രീതികൾ എങ്ങനെയാണെന്ന് അറിയുന്നതുകൊണ്ട് നമ്മൾ കൃഷ്ണവേഷത്തിൽ ഇവിടെ വസ്ത്രം അല്ലെങ്കിൽ ആ കോസ്റ്റ്യൂമിൽ നമ്മൾ പടം എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നില്ല. ഗൂഗിളിലേക്ക് കൃഷ്ണ ഇവര് വ്രതമൊക്കെ എടുത്തിട്ടാണ് എത്ര എത്ര ദിവസത്തിന്? 2 മാസം. ആ 2 മാസം വ്രതം അനുഷ്ഠിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിലാണ് അവർ ചെയ്യുന്നത്. അപ്പം നമ്മൾ അതൊരു ഫോട്ടോഗ്രാഫി അതിലേക്ക് വലിച്ചു വയ്ക്കില്ല, നമ്മളുടെ വേറെ ആ വേഷം ഇല്ലാണ്ട് നമ്മൾ ചെയ്യും. അത് നമ്മുടെ അനീതി കുട്ടിയാണ്. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. അതായത് മാളുവിന്റെ രണ്ട് സഹോദരങ്ങൾ, അങ്ങനെ തന്നെ പറയാം, രണ്ട് സഹോദരങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടി കുറച്ചു നേരം സമയം ചെലവഴിച്ചാൽ ഒരുപാട് നന്ദി. ഒരുപാട് 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 സന്തോഷം. നമ്മള് ഇതുപോലെ ഒരു വേദി നമുക്ക് തന്നതില്, അതിനേക്കാൾ ഉപരി ഞങ്ങളുടെ പടങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ചതിൽ, തുടർന്ന് നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. മാളുവിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. താങ്ക് യു. ഹായ് ഇന്ത്യൻ സിനിമ ഗാലറി വ്യൂവേഴ്സ്, ഐ എം വൈഷ്ണവ കെ സുനിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.